Hi dear students, process costing in the material class like a goodie, elaborate welcome chino. But in the class in number, Karina class will discuss either vole, multiple process account verna, other the moon process account verna, material problem ana. Even the number, normal loss account, normal loss in the other treatment, knock on under, abnormal loss knock on under, abnormal gain knock on under, other lamb verna the problem than the other. Pashakaina problems in the witches tomato verna regard in the verna. ഇവിടെ സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞിട്ടുണ്ടാവില്ല അതായത് റിയലൈസബിൾ വാല്യൂ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം പഠിച്ചു വെക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ നമുക്കിനി നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ഈ പ്രോബ്ലം നോക്കാം എ പ്രൊഡക്റ്റ് പാസസ് ത്രൂ ത്രീ പ്രോസസ്സസ് മൂന്ന് പ്രോസസ്സുകളിലൂടെയാണ് ഒരു പ്രൊഡക്റ്റ് കടന്നു പോകുന്നത് ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് ഈസ് ട്രീറ്റഡ് ആസ് ദി റോ മെറ്റീരിയൽ ഓഫ് ദി നെക്സ്റ്റ് പ്രോസസ്സ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു ആ രീതിയിലാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ട് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ ലാസ്റ്റ് പ്രോസസ്സിൽ നിന്ന് അത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇനി ഈ പ്രോസസ് വണ്ണിൽ ഇഷ്യൂ ചെയ്യപ്പെട്ട മെറ്റീരിയൽ അതിൻ്റെ എമൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത് ഇൻ റുപ്പീസ് ആണ് 40,000 20,000 10,000 ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ എമൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് കൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10,000 യൂണിറ്റ് ആണ് ആദ്യത്തെ പ്രോസസ്സിലേക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു 10,000 എത്ര യൂണിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എത്ര യൂണിറ്റ് ആണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര ശതമാനമാണ് നോർമൽ ലോസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക ഇനി ആഫ്റ്റർ പ്രോസസ്സിംഗ് ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ്സ് ഓരോ പ്രോസസ്സിലെയും ഔട്ട്പുട്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പ്രോസസ് വണ്ണിൻ്റെ ഔട്ട്പുട്ടാണ് അതായത് പ്രോസസ്സ് വൺ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോസസ്സ് ടുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിൻ്റെ ഔട്ട്പുട്ട് 9,750 പ്രോസസ് ത്രീയെ സംബന്ധിച്ച് അത് 9,400 പ്രോസസ് ടുവിനെ സംബന്ധിച്ച് അല്ലേ പ്രോസസ് ത്രീയിനെ സംബന്ധിച്ച് 8,000 അതിൽ നിന്നെല്ലാം ഓരോ പ്രോസസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നോർമൽ ലോസും പറഞ്ഞിട്ടുണ്ട് അല്ലേ നോ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓർ വർക്ക് ഇൻ പ്രോസസ്സ് അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ആർട്ടിക്കിൾ അതായത് മൂന്ന് പ്രോസസ്സും പൂർത്തിയായതിനു ശേഷം ഫിനിഷ്ഡ് ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രോസസ് അക്കൗണ്ട് ആണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഫൈനൽ പ്രോസസ് അക്കൗണ്ട് മൂന്നാമത്തെ പ്രോസസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ലഭ്യമാകും അപ്പോൾ നമുക്ക് പ്രോസസ് വണ്ണിലേക്ക് പോകാം പ്രോസസ് വണ്ണിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എമൗണ്ട് 40,000 ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് 10,000 ആണല്ലേ അതുകൂടാതെ ലേബർ 6,000 മാനുഫാക്ചറിങ് ഓവർ ഹെഡ് 10,000 ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് പ്രോസസ് വണ്ണിലേക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് പ്രോസസ് വണ്ണിൽ നമ്മൾ നോക്കേണ്ടത് നോർമൽ ലോസ് എത്രയാണെന്നുള്ളതാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത് 2% ആണല്ലേ പ്രോസസ് വണ്ണിനെ സംബന്ധിച്ച് 2% ആണ് നോർമൽ ലോസ് അപ്പോൾ നമ്മൾ 10,000 2% എന്ന് പറയുമ്പോൾ നമുക്ക് 200 യൂണിറ്റ് വരും അല്ലേ അപ്പോൾ ബൈ നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രോസസ് വൺ അക്കൗണ്ടിൽ ഈ നോർമൽ ലോസിനെ ക്രെഡിറ്റ് ചെയ്യണം 2% ഓഫ് 10,000 യൂണിറ്റ് നമുക്ക് 200 കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരിടത്തും തന്നെ റിയലൈസബിൾ വാല്യൂവിനെക്കുറിച്ചോ സ്ക്രാപ്പ് വാല്യൂവിനെക്കുറിച്ചോ പറയാത്തത് കൊണ്ട് നമ്മൾ നോർമൽ ലോസ് എപ്പോഴും ക്വാണ്ടിറ്റി കോളത്തിൽ മാത്രമേ എഴുതുകയുള്ളൂ നമ്മളിവിടെ ഈ ഒരു എമൗണ്ട് കോളം നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഇടേണ്ടതാണ് ഓർത്തിരിക്കുക നോർമൽ ലോസ് അക്കൗണ്ട് അതിലെ യൂണിറ്റുകൾ അത് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രം എമൗണ്ട് കോളത്തിൽ എഴുതുക സ്ക്രാപ്പ് വാല്യൂവിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കോളത്തിൽ മാത്രം അല്ലേ ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ ആ ഒരു കോളത്തിൽ മാത്രം ഇവിടെ 200 എന്ന് മാത്രം എഴുതി വെക്കുക അതോടുകൂടി ഈ നോർമൽ ലോസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ അവസാനിക്കുന്നു അല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എഴുതേണ്ടത് നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയുമായിട്ട് അതായത് പ്രോസസ്സ് വണ്ണിൽ നിന്ന് പ്രോസസ്സ് ടുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് വണ്ണിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 9,750 അല്ലേ നമ്മൾ പ്രതീക്ഷിച്ച് എത്രയായിരുന്നു 10,000 യൂണിറ്റ് അതിലൊരു 2% നോർമൽ ലോസ് 200 യൂണിറ്റ് കുറച്ചിട്ട് നമ്മൾക്ക് 9,800 യൂണിറ്റ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് 9,800 പകരം നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് 9,750 കിട്ടിയുള്ളൂ അല്ലേ അപ്പോൾ ഒരു 50 എക്സ്ട്രാ കുറവുകൾ വന്നിട്ടുണ്ടല്ലോ അതിനെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് അപ്പോൾ 50 എന്ന് പറയുന്ന യൂണിറ്റ് കോളത്തിൽ എഴുതിയിട്ട് നമുക്ക് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ എപ്പോഴും കോസ്റ്റ് ബേസിലാണ് നമ്മൾ കണ്ടുപിടിക്കുക അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് ബേസിലാണ് കണ്ടുപിടിക്കുക അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു പ്രോസസ് വൺ അക്കൗണ്ടിലെ എമൗണ്ട് കോളം നമ്മൾ കൂട്ടി നോക്കുന്നല്ലേ എമൗണ്ട് കോളം കൂട്ടിയിട്ട് നോർമൽ ലോസിന് വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറയ്ക്കുമായിരുന്നു ഇപ്പോൾ ഇവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് എന്താണ് നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല ഈ ഒരു 56,000 തന്നെ എടുക്കുക 56,000 ഡിവൈഡഡ് ബൈ യൂണിറ്റ് 10,000 ആണല്ലേ അതിൽ നിന്ന് 200 നോർമൽ ലോസ് ഇടം കുറച്ചിട്ടുള്ളത് 9,800 അപ്പോൾ 56,000 ഡിവൈഡഡ് ബൈ 9,800 എന്ന് പറയുമ്പോൾ
cost per unit kittum adu 5.714 analle appo adana aa or equation aanu ivide parnirikkunathu 5.714 namukku or cost per unit kitti appo ivide namukku abnormal loss inde value 50 into 5.714 aanu namukku kittuna 286 appo thanne process 2 account le final output question il parnittundo 9750 nu ivide parnittundo ആ 9750 നമുക്ക് പ്രോസസ് 2 അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്യാം അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി 9750നെ ഈ 5.7142 കൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ അപ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് ലഭിക്കും ഇനി നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഇവിടെ ടോട്ടൽ ചെയ്തിടുക അതിനുശേഷം നമ്മൾ പ്രോസസ് 2 അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ക്വാണ്ടിറ്റിയും ഒപ്പം തന്നെ അതിന്റെ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ അപ്പോൾ 2 പ്രോസസ് 1 അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോസസ് 2 അക്കൗണ്ടിൽ അല്ലേ ആദ്യം തന്നെ അത് എടുത്ത് എഴുതേണ്ടതാണ് പിന്നീട് ആ ഒരു എൻ്റെ മെറ്റീരിയൽ ആ ഒരു അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്ത പ്രോസസ് 2 ലേക്ക് ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ 20000 എഴുതണം ലേബറിൻ്റെ എമൗണ്ട് എഴുതണം മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എഴുതണം അതിനുശേഷം നമുക്ക് ആ ഒരു പ്രോസസ് 2 നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം നോർമൽ ലോസ് പ്രോസസ് 2 സംബന്ധിച്ച് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന നോക്ക് അത് 5% ആണ് അല്ലേ 5% ആണ് എത്രയിൻ്റെയാണ് 5% കണ്ടുപിടിക്കുക പ്രോസസ് 2 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു 9750 5% ആണ് നോക്കുക അപ്പോൾ ബൈ നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 9750 5% 488 ആണ് അല്ലേ അപ്പോൾ ഇനി നമുക്ക് നോക്കണം അബ്നോർമൽ ലോസ് ആണോ അബ്നോർമൽ ഗെയിൻ ആണോ സംഭവിച്ചിരിക്കുന്നത് നോക്കണം അതിനുവേണ്ടി പ്രോസസ് 2 ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 9400 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നോക്കുക 9400 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ 9400 യൂണിറ്റ് ആണ് ആക്ച്വൽ യൂണിറ്റ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് പ്രോസസ് 2 സംഭവിച്ചത് നമുക്ക് എത്രയായിരുന്നു നോർമൽ ലോസ് കിഴിച്ചിട്ട് ബാക്കിയുള്ളത് എത്രയായിരുന്നു നമുക്ക് ഇവിടെ 9750 -488 കുറച്ചിട്ട് അല്ലേ നമുക്ക് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് 9750 -488 9462 യൂണിറ്റ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് എത്രയാണ് കിട്ടിയത് 9400 കിട്ടിയിട്ടുണ്ടല്ലേ 9262 മാത്രം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്തത് നമുക്ക് 9400 കിട്ടി അപ്പോൾ 9400 കിട്ടുമ്പോൾ അതെന്താണ് നോർമൽ ഗെയിൻ ആയിട്ട് മാറും അല്ലേ കൂടുതലാണ് കിട്ടുന്നത് അപ്പോൾ 9400 -9262 138 യൂണിറ്റ് അപ് നോർമൽ ഗെയിൻ ആണ് അപ് നോർമൽ ഗെയിൻ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് പെർ യൂണിറ്റിനെ ബേസ് ചെയ്താണ് വാല്യൂ ചെയ്യുക അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എമൗണ്ട് കോളങ്ങൾ നമ്മൾ ഇവിടം വരെയുള്ള ആഡ് ചെയ്യണം അല്ലേ ഈ അപ് നോർമൽ ഗെയിൻ്റെ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് നമുക്ക് കൂട്ടാൻ പറ്റില്ല ഇവിടം വരെയുള്ള ആ ഒരു എമൗണ്ടുകൾ ആഡ് ചെയ്യുന്നു അതിൽ നിന്ന് ഇവിടെയും നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും എമൗണ്ട് ഇല്ല അപ്പോൾ 91051 ഡിവൈഡഡ് ബൈ 9750 നിന്ന് 488 കുറച്ചിട്ടുള്ള കാര്യം യൂണിറ്റിൻ്റെ ഇവിടെ എഴുതുക അല്ലേ അപ്പോൾ നമുക്ക് 9.6862 എന്ന് കിട്ടും അപ്പോൾ അതിനെ 132 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 1337 എന്നുള്ള അതിൻ്റെ വാല്യൂ കിട്ടും ഒപ്പം തന്നെ പ്രോസസ് 3 വരുന്ന 9400 വാല്യൂവും നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ 9.6862 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു പ്രോസസ് 3 പോകുന്ന പ്രോസസ് 2 ഫൈനൽ ഔട്ട്പുട്ട് 9400 യൂണിറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ ഇനി നമ്മൾ ഇത് ഈ ഒരു അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു ഇനി പ്രോസസ് 3 മൂന്നാമത്തെ അക്കൗണ്ടിലേക്ക് വരുന്നു മൂന്നാമത്തെ അക്കൗണ്ടിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഈ എഴുതിയിരിക്കുന്ന പ്രോസസ് 2 ആ ഒരു ഔട്ട്പുട്ട് 9400 എമൗണ്ട് നമ്മൾ ആദ്യം തന്നെ ഇങ്ങോട്ട് എഴുതും അതിനുശേഷം ആ ഒരു പ്രോസസ്സിന് ഭാഗമായിട്ടുള്ള മെറ്റീരിയലിൻ്റെ എമൗണ്ടും ലേബറിൻ്റെ എമൗണ്ടും നമ്മളിവിടെ എഴുതും മാനുഫാക്ചറിങ് ഓവർഹെഡ് എഴുതും നോർമൽ ലോസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആ ഒരു പ്രോസസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു വരുന്ന യൂണിറ്റിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ അപ്പോൾ 9400 × 10% പ്രോസസ് 3 10% ആണ് നോർമൽ ലോസ് അപ്പോൾ 940 എന്ന് വരും ഇനി നമുക്ക് ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ടുമായിട്ട് ഇവിടുത്തെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 8000 യൂണിറ്റ് ആണ് പ്രോസസ് 3 പറഞ്ഞിരിക്കുന്നത് അല്ലേ നമുക്ക് 9400 - 940 നമ്മൾ പ്രതീക്ഷിക്കുന്ന 8460 ആയിരുന്നു 8460 പ്രതീക്ഷിച്ചെടുത്ത് നമുക്ക് 8000 കിട്ടിയുള്ളൂ അപ്പോൾ അതിനടുത്തും അബ്നോർമൽ ലോസ് ആണെന്നാണ് അല്ലേ അപ്പോൾ 460 അബ്നോർമൽ ലോസ് ഉണ്ട് 8460 -8000 അപ്പോൾ അബ്നോർമൽ ലോസ് 460 എന്ന് എഴുതി ഇതിന് ഈ ഒരു അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റിന് ബേസ് ചെയ്താണ് നമ്മളിവിടെ ടാലി ചെയ്യുന്നത് ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നത് അല്ലേ 1,17,051 ഡിവൈഡഡ് ബൈ 9400 -940 അല്ലേ ഇതുപോലെ നമ്മൾ കണ്ടുപിടിക്കുന്നു അപ്പോൾ നമുക്ക് 13.8358 ആണ് ലഭിക്കുക കോസ്റ്റ് പെർ യൂണിറ്റ് അപ്പോൾ ഇവിടെ നമുക്ക് 460 നമുക്ക് ഈ ഒരു 13.8358 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6364 കണ്ടുപിടിക്കുന്നു അതുപോലെ തന്നെ ആ ഒരു തേർഡ് സ്റ്റേജിലെ പ്രോസസ് 3 ഫിനിഷ്ഡ് സ്റ്റോക്ക് 8000 8000 വാല്യൂ കണ്ടുപിടിക്കുന്നതും അതിനെ നമ്മൾ 13.8358 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അല്ലേ ആ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ അപ്പോൾ ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആൻഡ് അബ്നോർമൽ ലോസ് നമുക്ക് അബ്നോർമൽ ലോസിൻ്റെയും ഒപ്പം തന്നെ കംപ്ലീറ്റഡ് യൂണിറ്റിൻ്റെയും ഒക്കെ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു കാര്യമാണ്
ക്വസ്റ്റ്യനിൽ അവസാനമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പ്രോസസ്സ് അക്കൗണ്ടും വരച്ചിട്ട് അതിലെ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് എത്രയാണോ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഇക്വേഷൻ പ്രകാരമുള്ള 13.8358 ആ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമ്മൾ എഴുതുന്നു അല്ലേ. അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ ഒരു പ്രോബ്ലം പൂർത്തിയാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക് യു.